ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള ജീസസ് യൂത്ത് പ്രവർത്തകരെ, നമ്മൾ തമ്മിൽ കണ്ടിട്ടും കേട്ടിട്ടും കുറേ ദിവസങ്ങളായി. കോവിഡ് രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. എല്ലാവരും സാമൂഹ്യ വ്യാപനം തടയാനുള്ള വഴിയിൽ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിരുന്നു. വലിയ നോമ്പിൻ്റെ മിക്കവാറ് ദിവസങ്ങൾ നമ്മൾ ലോക്ക്ഡൗണിലായിരുന്നു. പള്ളിയിൽ പോകാനോ കുമ്പസാരിക്കാനോ കുർബാന പങ്കെടുക്കാനോ കുർബാന സ്വീകരിക്കാനോ ഒന്നും സാധിച്ചില്ല. വചനം വിളമ്പപ്പെടേണ്ട പല ദേവാലയങ്ങളിലും വചനം വിളമ്പാൻ സാധിച്ചില്ല. അതേസമയം തന്നെ ഈ ലോക്ക്ഡൗണിൽ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പേര് ഭവനങ്ങളിരുന്ന് വചനം വായിക്കാൻ, വചനം പഠിക്കാൻ, വിശുദ്ധ പുസ്തകങ്ങൾ വായിക്കാൻ, ഒത്തിരിയേറെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇടയാക്കി. ഇത് ദൈവം നൽകിയ ഒരവസരമാണ്. എന്തിനാണെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് നിറയ്ക്കാനും വേണ്ടിയാണ്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടം നന്മ കൊണ്ട് നിറയാനുള്ള കാലമായിരുന്നു. ഒത്തിരിയേറെ ജപമാല ചൊല്ലാൻ, കണ്ണക്കൊന്തയേൽക്കാൻ, കുരിശിനെ വെടി നടത്താൻ, കുടുംബം ദേവാലയമാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. നമുക്ക് ഒത്തിരിയേറെ ഓട്ടി നടക്കുന്നവരാണല്ലോ, അച്ഛനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ. അതെല്ലാം നമ്മൾ ശാന്തമായിട്ട് ഇരുന്ന് നമ്മൾ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. നന്ദി പറയാം നമുക്ക്. ഇനി നാളെ, ഇന്ന് ഉത്താഴത്തിരുന്നാളാണ്, ഈസ്റ്ററാണല്ലോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ ഈ വലിയ സന്തോഷവും നന്മയും നിങ്ങൾ ആശംസിക്കുകയാണ്. ഈശോ 3 ദിവസം ലോക്ക്ഡൗൺ ആയിരുന്നു. 3-ാം ദിവസം ഈശോ ആ ലോക്ക്ഡൗൺ പൊളിച്ച് ഈശോ ഉത്ഥാനം ചെയ്തു. നമ്മൾ ലോക്ക്ഡൗണിലാണ്, ലോക്ക്ഡൗൺ തുടരാൻ പോകുന്നു എന്നൊക്കെ നമുക്കറിയാം. പേടിക്കരുത്, ഇതൊരു പിൻവാങ്ങൽ. എന്താണെന്നറിയോ, ധീരതയോടെ ഉണർന്ന് പ്രശോഭിക്കാൻ വേണ്ടിയിട്ടാണ് പിൻവാങ്ങൽ. പേടിച്ചിട്ടല്ല, വീരത്വമല്ല. എന്തിനാണെന്നറിയോ, ഒന്ന് ചിന്തിച്ച്, ഒന്ന് പരിശോധിച്ച്, ഒന്ന് വിശദീകരിച്ച്, കുറേ കൂടെ തീക്ഷണതയോടു കൂടി, കൂടുതൽ വേഗത്തിന്, കൂടുതൽ ഉയരത്തിലേക്ക് എന്നുള്ള ആ വലിയ ബോധത്തോടു കൂടെ ആവാനാണ്. അതുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത പ്രോഗ്രാം നടത്താൻ പറ്റിയില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മറിച്ച് ഇതിൻ്റെ പുറകെ ദൈവിക പദ്ധതി എന്താണ് അത് മനസ്സിലാക്കി നമുക്ക് ശക്തിയോടുകൂടെ മുൻവരാൻ പറ്റണം. കല്ലറ പൊളിച്ച് മുൻവരണം, എല്ലാ തടസ്സങ്ങളും മാറ്റി മുൻവരാൻ സാധിക്കണം. ഈ ഉത്താദ്യത നമ്മൾ പറയുന്നു എന്താണെന്ന് അറിയോ, കള്ളറ പൊളിക്കണം. ചില ദുശീലങ്ങളുടെ, ചില തർക്കദോഷങ്ങളുടെ, ചില സ്വഭാവ പെരുമാറ്റ വൈകല്യങ്ങളുടെ, ചില ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലിൻ്റെ, ചില ആസക്തികളുടെ ഒക്കെ കള്ളറകൾ പൊളിച്ച് ഉത്ഥാനം ചെയ്യാൻ അതിനു വേണ്ടിയുള്ള ദിവസങ്ങളാണ്. ഈ ലോകത്തും നമ്മെ പഠിപ്പിച്ചത് എന്താ, ഈ ദിവസങ്ങൾ എന്താ പഠിപ്പിച്ചത്? എവിടേക്കോ സ്വസ്ഥമായിട്ടിരിക്കുക, ഓടി നടന്ന് ഓടി നടന്ന് വശം കേട്ട നമ്മളൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിച്ചു, പഠിച്ചു, പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഈ ഉത്താദ്യത നമ്മളോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, ധൈര്യമായിട്ടിരിക്കുക. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രവൃത്തികൾ, ജോലികൾ നിഷ്ഫലമല്ല എന്ന് ബോധ്യപ്പെട്ട് അചഞ്ചലരും സ്ഥിരചിത്തരുമായിരിക്കാനാണ് പൗലോസിയെ പറയുക. ഈശോമിശിഹ മരിച്ചു എന്നുള്ളതല്ല ക്രൈസ്തവ വിശ്വാസ അടിസ്ഥാനം, മറിച്ച് ഈശോമിശിഹ ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ തീരും. ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും ശക്തിയോടുകൂടെ, വർദ്ധിതമായ വിരത്തോടുകൂടെ. നാളെ ഈ ലോക്ക്ഡൗണിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ അറിയും നമ്മൾ. അവിടെ പ്രാർത്ഥിച്ചു, ഇവിടെ പ്രാർത്ഥിച്ചു, അങ്ങനെ കുറേ അറിയുമ്പോൾ ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണെന്നുള്ള വലിയ ബോധ്യം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, എല്ലാവർക്കും ഈ ഈശ്വരൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.